തന്റെ സ്വപ്നങ്ങളെല്ലാം ഈ മണ്ണിൽ ഉപേക്ഷിച്ച് അബ്ദുൾ നാസർ മദനി മടങ്ങി. നിറമില്ലാത്ത സ്വപ്നങ്ങളായി അവ അവശേഷിക്കുന്നു. കേരളത്തിലേക്ക് തിരിക്കുമ്പോൾ ആ സ്വപ്നങ്ങൾക്കെന്ത് ചന്തമായിരുന്നു. പക്ഷേ തന്റെ ആരോഗ്യം ആ സ്വപ്നങ്ങളെ തകർത്തു കളഞ്ഞു. പിതാവിനെ ഒരു നോക്കു കാണാനോ ഒരു മുത്തം നൽകാനോ കഴിഞ്ഞില്ല. മാതാവിന്റെ കബരടത്തിൽ പോയി തൊഴുകൈയോടെ പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. ക്ഷീണം വരിഞ്ഞു മുറുകിയ ശരീരത്തേക്കാൾ അവശതയായിരുന്നു ആ മനസ്സിന്. ആ ഭാരവും പേറിയാണ് മദനി കേരളത്തിൽ നിന്നും തടവുവാസ സ്ഥലത്തിലേക്ക് മടങ്ങിയത്. എന്തൊരു ക്രൂരതയാണ് ഒരു മനുഷ്യനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജന്മം മുഴുവൻ ആ മനുഷ്യനനുഭവിച്ച മാനസിക വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിത്യരോഗങ്ങൾ ആ മനുഷ്യന്റെ ആരോഗ്യത്തെ തളർത്തിയിരിക്കുന്നു. വിചാരണകൾ നീണ്ടുപോകുന്നു. ഒരു നീതിയും ആ മനുഷ്യനോട് ദയ കാണിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രി 9:30 കൊച്ചിയിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിലാണ് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് മടങ്ങിയത്. പിതാവിനെ കാണാതെയുള്ള അദ്ദേഹത്തിന്റെ മടക്കം കണ്ടുനിന്നവരുടെ കണ്ണുകളിൽ ഈറനണിയിച്ചു. പിതാവിനെ സന്ദർശിക്കാനായി കോടതിയിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങി 6 June 2026 അദ്ദേഹം കേരളത്തിലെത്തിയത്. ആദ്യം പിതാവിനെ കാണാൻ അൻവാർശേരിയിലേക്ക് പോകാനായിരുന്നു തീരുമാനം. എന്നാൽ കൊച്ചിയിൽ വിമാനമിറങ്ങിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി. കടുത്ത ഛർദിയും ഉയർന്ന രക്തസമ്മർദ്ദവും മൂലം അവശത അനുഭവപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തെ കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യസ്ഥിതി ഭേദമാകാത്തതിനാൽ മദനിക്ക് അൻവാർശേരിയിലേക്ക് പോകാനുമായില്ല. പിതാവിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ അദ്ദേഹത്തെ കൊച്ചിയിലേക്കും എത്തിക്കാനായില്ല. അതുകൊണ്ട് തന്നെ പിതാവിനെ ഒരു നോക്കു കാണണമെന്ന ആഗ്രഹം നടക്കാതെയാണ് അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് മടങ്ങിയിരിക്കുന്നത്. തന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മദനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും തന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ക്രിയാറ്റിൻ 9 കിഡ്നിയുടെ അവസ്ഥയും വിഷമകരമാണ്. ഡയാലിസിസിലേക്ക് എത്തേണ്ട ഒരവസ്ഥയായിരിക്കുന്നു. തലച്ചോറിലെ രക്തപ്രവാഹം നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നുണ്ട്. കൃത്യമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഏത് സമയവും സ്ട്രോക്ക് വന്ന് വീണു പോകാവുന്നൊരു അവസ്ഥയാണെന്നായിരുന്നു മദനി വിഷമത്തോടെ പറഞ്ഞത്. മദനിയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് PDP നേതൃത്വവും വ്യക്തമാക്കിയിരുന്നു. മദനിക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നും കാര്യമായ സഹായം കിട്ടുന്നില്ലെന്നും PDP നേതൃത്വം ആരോപിച്ചിരുന്നു. ഏതായാലും ജാമ്യവ്യവസ്ഥയിൽ വീണ്ടും ഇളവ് തേടി മദനി സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും കോടതി മദനിയുടെ ഹർജി പരിഗണിച്ചിട്ടില്ല. അതേസമയം രാജ്യത്തിന്റെ നീതി സംവിധാനത്തിന് തന്നെ അപമാനമാണ് തന്നെ വിചാരണ തടവുകാരനാക്കുന്നതെന്ന് നേരത്തെ മദനി വിമർശനമുന്നയിച്ചിരുന്നു. വർഷങ്ങളോളം ജയിലിൽ കിടന്ന് ജീവച്ഛവമായതിനു ശേഷം നിരപരാധികളെന്ന് പറഞ്ഞ് പുറത്തുവിടുന്നത് രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനങ്ങൾക്ക് തന്നെ അപമാനമാണ്. അതേക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ പുനർചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്ന് ഒരുപാട് വേദനയോടെ മദനി പറയുകയുണ്ടായി. വായനയുടെ ലോകമായിരുന്നു തന്നെ ജയിൽവാസത്തിന്റെ വേദന അകറ്റാൻ സഹായിച്ചതെന്നും തന്നെ കാൽ മുറിച്ചു മാറ്റിയപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ ദുഃഖമാണ് ഇപ്പോഴത്തേതെന്നും മദനി ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ ഒരിക്കൽ പറഞ്ഞിരുന്നു. മറ്റു നിരവധി രോഗങ്ങൾക്ക് പുറമെയാണ് അന്ധത കൂടി മദനിയെ അലട്ടുന്നത്. ദൈനംദിന കാര്യങ്ങൾക്ക് പോലും മറ്റു തടവുകാരുടെ സഹായം വേണ്ടിവരുന്നു. അത്രയും ദുരിതക്കയത്തിലൂടെയാണ് ആ മനുഷ്യൻ ഇന്ന് കടന്നുപോകുന്നത്. ആരുടെയൊക്കെയോ നീച പ്രവൃത്തികളുടെയും ഗൂഢാലോചനകളുടെയും പക തീർക്കലിന്റെയും ഇരയായ മദനിക്ക് നിയമവിധേയമായ നീതി ലഭിക്കാനാണ് ഇനി കേരളം ആഗ്രഹിക്കേണ്ടതും ശ്രമിക്കേണ്ടതും. കുറ്റവിമുക്തൻ, നിരപരാധി എന്നൊക്കെ വലിയ തലക്കെട്ടു നിരത്തി മദനിയുടെ കോയമ്പത്തൂർ ജയിൽ മോചനം വലിയ വാർത്തയാക്കിയ മാധ്യമങ്ങളിൽ ഒരിക്കൽ കൂടി അത്തരം തലക്കെട്ടുകൾ നിറയാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. ഒരുപക്ഷെ ഇനി വൈകിയാൽ മദനി എന്ന നേതാവ് ജീവനോടെ തിരിച്ചു വരുമോ എന്ന ആശങ്ക ഒട്ടും ചെറുതല്ല.